മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന നമ്മുടെ പത്താമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർഫസ് ടെൻഷൻ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ സർഫസ് ടെൻഷൻ എന്ന ലിക്വിഡ് പ്രോപ്പർട്ടിയുടെ ചില കോൺസിക്വൻസസ് നമ്മൾ കണ്ടിരുന്നു അതിലാദ്യത്തേത് ലിക്വിഡ് സർഫസ് വിൽ ഓൾവേസ് ട്രൈ ടു മിനിമൈസ് ദ സർഫസ് ഏരിയ എന്നതാണ് പിന്നെ നമ്മൾ എന്താ കണ്ടത്

വാട്ടർ പ്രൂഫിങ് ഏജൻസ് ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇൻക്രീസ് ചെയ്യും ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡിന് ആ സോളിഡിന് വെറ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളാണ് സർഫസ് ടെൻഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് സർഫസ് ടെൻഷൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ് കൺസിഡർ ചെയ്യുന്നു ഈ ഡ്രോപ്പിന് ഉള്ളിലും പ്രഷർ ഉണ്ടാവും ഡ്രോപ്പിൻ്റെ പുറത്തും പ്രഷർ ഉണ്ടാവും ആൻഡ് ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ വി ക്യാൻ ഷോ ദാറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ് ആൻഡ് ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ് മനസ്സിലായില്ലേ പറഞ്ഞ എന്താന്ന് ഒരു സ്പെരിക്കൽ ഡ്രോപ്പില്ല പ്രഷർ ഇൻസൈഡ് വിൽ ബി മോർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ് അതിനെയാണ് നമ്മൾ എക്സസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ആൻഡ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി എക്സസ് ഓഫ് പ്രഷർ ആ ഇക്വേഷൻ നമുക്ക് ഒരുമിച്ച് ഡിറൈവ് ചെയ്യാം നിങ്ങൾ നോട്ട്ബുക്കിൽ ആദ്യം ഈ ഹെഡിങ് ഒന്ന് എഴുതി വയ്ക്കൂ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ സ്പെരിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ് ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ആ റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് എ ലിക്വിഡ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ഡ്രോപ്സ് സ്പെറിക്കലിൻ ഷേപ്പ് ആണ് അത് സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത് മിനിമം സർഫസ് ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സർഫസ് ഏരിയ മിനിമം ആക്കാൻ ഈ ഡ്രോപ്പ് വീണ്ടും അതിൻ്റെ റേഡിയസ് ഡിക്രീസ് ചെയ്യിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഡ്രോപ്സിൻ്റെയും റേഡിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് അവസാനം ഡ്രോപ്പ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറണം അല്ലേ പക്ഷെ അത് സംഭവിക്കുന്നില്ലല്ലോ ഈ ഡ്രോപ്പ് ഒരു ഗിവൺ സൈസിൽ ഇക്ലിബ്രിയത്തിലേക്ക് മാറുന്നു ഇതെങ്ങനെയാണ് എന്നാണ് നമുക്കറിയേണ്ടത് ഈ ഡ്രോപ്പ് അതിൻ്റെ സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഡ്രോപ്പിനകത്ത് ഒരു എക്സസ് ഓഫ് പ്രഷർ ഉണ്ടാവും ഈ എക്സസ് ഓഫ് പ്രഷർ ഈ ഡ്രോപ്പിൻ്റെ ഇന്നർ സർഫസിൽ ഒരു ഔട്ട്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ ഔട്ട്വേർഡ് ഫോഴ്സിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും ദിസ് ഔട്ട് വേർഡ് ഫോഴ്സ് വിൽ ട്രൈ ടു ഇൻക്രീസ് ദ റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് ഈ രണ്ട് കണ്ടീഷനും കൂടി ബാലൻസ് ചെയ്ത ഒരു ഇക്വബ്രിയം സ്റ്റേറ്റിലായിരിക്കും എല്ലായിപ്പോഴും ഈ ഡ്രോപ്സ് ഉണ്ടാകുക നമുക്കാദ്യം ഈ ഡ്രോപ്പിൻ്റെ ഇന്നർ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഔട്ട്വേഡ് ഫോഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ദി ഔട്ട്വേഡ് ഫോഴ്സ് എഫ് ഈക്വൽസ് ഡെൽറ്റാ പി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ എങ്ങനെയാണ് ഈ റൈറ്റ് സൈഡിൽ ഈ ടേം വന്നിരിക്കുന്നത് നമുക്ക് പ്രഷർൻ്റ് ഇക്വേഷൻ അറിയാം പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓർ വാട്ട് ഈസ് ഫോഴ്സ് പ്രഷർ ഇൻ ടു ഏരിയ ഇവിടുത്തെ എക്സസ് ഓഫ് പ്രഷർ ഡെൽറ്റ പി ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ ഈ ഡ്രോപ്പിൻ്റെ ഇന്നർ സർഫസ് ഏരിയയാണ് അത് ഫോർ പൈ ആർ സ്ക്വയർ ആണ് അങ്ങനെയാണ് എനിക്ക് ഫോഴ്സ് ഡെൽറ്റ പി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുന്നത് ഇതൊരു ഔട്ട്വേർഡ് ഫോഴ്സ് ആണല്ലോ ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഔട്ട്വേർഡ് ഫോഴ്സ് ഐ അസ്യൂം ദാറ്റ്

എഴുതൂ നിങ്ങളും ആ ഇക്വേഷൻ എഴുതും വർഗൺ ഇക്വൽസ് ഡെൽറ്റാ പി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷനെ ഒരു ഇക്വേഷൻ വൺ എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും ഡ്രോപ്പിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡ്രോപ്പിന് പുതിയതായി എത്ര ഏരിയയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതാണ് ഞാൻ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡ്രോപ്പിൻ്റെ ഫൈനൽ റേഡിയസ് നോക്കൂ ആർ പ്ലസ് ഡി ആർ അല്ലേ ഇനിഷ്യൽ റേഡിയസോ ആർ അപ്പോൾ ഡ്രോപ്പിനുണ്ടായ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഡ്രോപ്പിൽ പുതിയതായി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ചെയ്തു നോക്കൂ നിങ്ങൾ ദ ഏരിയ പ്രൊഡ്യൂസ് ഡി ഇക്വൽസ് ഫോർ പൈ ഇൻ ടു ആർ പ്ലസ് ഡി ആർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ പൈ ആർ സ്ക്വയർ എങ്ങനെയാണ് ഇക്വേഷൻ വന്നത് എന്നറിയാമല്ലോ ഫോർ പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഒരു ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയ ഫോർ പൈ ആർ സ്ക്വയർ എന്നതാണ് ഒരു സ്പിറിക്കൽ ഡ്രോപ്പിൻ്റെ സർഫസ് ഏരിയ സോ ഫൈനൽ സർഫസ് ഏരിയയിൽ നിന്നും ഇനിഷ്യൽ സർഫസ് ഏരിയ ഞാൻ മൈനസ് ചെയ്തിരിക്കുന്നു നമുക്കിതിനൊന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം ആ ഫോർ പൈ ഇങ്ങ് കോമൺ എടുക്കൂ എന്നിട്ട് ആർ പ്ലസ് ഡി ആർ ദ ഹോൾ സ്ക്വയർ എന്നത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതൂ ചെയ്തു നോക്കൂ നിങ്ങൾ ഫോർ പൈ ഇൻ ആർ സ്ക്വയർ പ്ലസ് ടു ആർ ഡി ആർ പ്ലസ് ഡി ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അല്ലേ കിട്ടിയല്ലേ എല്ലാവർക്കും ആ ബ്രാക്കറ്റിനകത്തുള്ള ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം കൂടി ഒന്ന് നോക്കൂ ഒന്ന് പ്ലസ് ആർ സ്ക്വയർ ആണ് ദ ലാസ്റ്റ് ടേം ഈസ് മൈനസ് ആർ സ്ക്വയർ ആൻഡ് യു ക്യാൻ ക്യാൻസൽ ബോത്ത് ദ ടേംസ് വാട്ട് അബൌട്ട് ദിസ് ടേം ഡി ആർ സ്ക്വയർ നമ്മൾ ആദ്യമേ പറഞ്ഞു ഡിആർ ഈസ് എ വെരി വെരി സ്മോൾ ക്വാണ്ടിറ്റി

ഇറ്റ് ഈസ് ദ എനർജി റിക്വേഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഏരിയ എന്നായിരുന്നു അപ്പോൾ എസ് ആണ് ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ എങ്കിൽ എസ് ഈസ് ദ എനർജി റിക്വേഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഏരിയ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏരിയ എയ്റ്റ് പൈ ആർ ഡി ആർ ആണ് അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ എനർജി ഗെയിൻ ഡ്യൂ ടു എക്സ്പാൻഷൻ ആ എനർജി ഗെയിൻ എന്ന് പറയുന്നത് വർഗൻ തന്നെയാണ് ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ്

എനർജി ഗെയിൻ എന്ന് പറയുന്നതും ഡൺ തന്നെയാണ് സോ ദീസ് ടു ടേംസ് ആർ ഈക്വൽ സോ ഈക്വേഷൻ വണ്ണും ടുവും കൂടി ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഡി ആർ ഈക്വൽസ് എയ്റ്റ് പൈ ആർ ഡി ആർ ഇൻറ്റു എസ് കിട്ടിയോ ഈക്വേഷൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യൂ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ടേംസ് ഉണ്ട് അതിനകത്ത് ആ ടേംസ് ഒന്ന് ക്യാൻസൽ ചെയ്യൂ Cancel the delta P the equation, you will get delta P equals 2s divided by R. This becomes the expression for the excess of pressure inside a spherical drop of a liquid. You can see that excess of pressure depends only on two factors. The first factor is surface tension of the liquid. മോർ ഇസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് മോർ ഇസ് ദ എക്സസ് ഓഫ് പ്രഷർ ആൻഡ് ദ സെക്കൻഡ് ഫാക്ടറിസ് ഓഫ് ദ ഡ്രോപ്പ് ഹയർ ദ റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ് സ്മോളർ ദ എക്സസ് ഓഫ് പ്രഷർ ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തത് ഒരു സ്പെറിക്കൽ ഡ്രോപ്പിനകത്ത് ഉള്ള എക്സസ് ഓഫ് പ്രഷർ ആണ് അത് നമുക്ക് ടൂസ് ബൈ ആർ എന്ന് കിട്ടി ഇനി നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വർക്ക് ചെയ്യുക ഇവിടെ ഡ്രോപ്പിനെ മാറ്റിയിട്ട് പകരം നമുക്കൊരു ബബിൾ എന്ന് സ്വീം ചെയ്താലോ ഇപ്പം നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഒരു ഡ്രോപ്പ് അല്ല പകരം ഒരു ബബിൾ ആണ് എന്ന് വിചാരിക്കും ഡ്രോപ്പും ബബിളുമായുള്ള ബേസിക് ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ അറിയണം ഒരു ഡ്രോപ്പിന് എത്ര ഫ്രീ സർഫസ് ഉണ്ട് ആ ഡ്രോപ്പിൻ്റെ വെളിയിൽ കാണുന്ന ഒരു സർഫസ് മാത്രമേ ഉള്ളൂ ഔട്ടർ സർഫസ് ബബിൾ ആകുമ്പോഴോ ബബിൾ എന്നത് ഹോളോയാണ് അപ്പോൾ ബബിളിന് ഒരു ഔട്ടർ സർഫസുമുണ്ട് ഒരു ഇന്നർ സർഫസും ഉണ്ട് സോ എ ബബിൾ ഹാസ് ഡ്രോപ്പ് ഹാസ് ഉള്ളി വൺ സെർഫസ് ദാറ്റ് ഇസ് ദിവസൻസ് ബബിളിൻ്റെ കേസിലും നമ്മൾ ഡ്രോപ്പിൽ കണ്ടതുപോലെ ഇന്നർ സർഫസിൽ ഒരു ഔട്ട്വേഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ആ ഔട്ട്വേഡ് ഫോഴ്സ് ബബിളിൻ്റെ റേഡിയസിനെ ഡി ആർ എന്ന എമൗണ്ട് ഇൻക്രീസ് ചെയ്യിച്ചാൽ പഴയതുപോലെ തന്നെ നമുക്ക് എഴുതാം വർഗൻ ഈക്വൽസ് ഡെൽറ്റ പി 4 പൈ ആർ സ്ക്വയർ ഡിആർ നമുക്ക് ഇനി ബബിളിൽ പുതിയതായി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ഏരിയ പ്രൊഡ്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഫോർ പൈ ഇൻ ടു ആർ പ്ലസ് ഡി ആർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഫോർ പൈ ആർ സ്ക്വയർ ഈ ഇക്വേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ നമുക്ക് എങ്ങനെയാണ് ഈ ഫോർ പൈ ആർ സ്ക്വയർ കിട്ടിയത് അതൊരു സ്പിയറിൻ്റെ സർഫസ് ഏരിയയാണ് പക്ഷേ ഇവിടെ ബബിളായപ്പോൾ ഒരു ഔട്ടർ സർഫസ് ഏരിയയും വന്നു ഒരു ഇന്നർ സർഫസ് ഏരിയയും വന്നു അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഫോർ പൈ ആർ സ്ക്വയർ അല്ല പകരം ടു ടൈംസ് ഫോർ പൈ ആർ സ്ക്വയർ ആവും എന്ന് പറഞ്ഞാൽ എയ്റ്റ് പൈ ആർ സ്ക്വയർ ആവും അപ്പോൾ ഏരിയ പ്രൊഡ്യൂസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എയ്റ്റ് പൈ ഇൻ ടു ആർ പ്ലസ് ഡി ആർ ദ ഹോൾ സ്ക്വയർ മൈനസ് എയ്റ്റ് പൈ ആർ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സിക്സ്റ്റീൻ പൈ ആർ ഡി ആർ എന്നായിരിക്കും കഴിഞ്ഞ കേസിലേതുപോലെ നമുക്ക് എനർജി ഗെയിൻ ഡ്യൂ ടു എക്സ്പാൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം ഡെൽറ്റാ പി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഡി ആർ ഈക്വൽസ് സിക്സ്റ്റീൻ പൈ ആർ ഡി ആർ ഇൻറ്റു എസ് ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ഡെൽറ്റാ പിയുടെ വാല്യൂ എഴുതു ഡെൽറ്റാ പി ഈക്വൽസ് ഫോർ എസ് ബൈ ആർ ഇൻ ദിസ് കേസ് ഓൾസോ ദി എക്സസ് ഓഫ് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്

He excess of pressure inside a spherical drop in the concept in a basic. the term. a simple problem here. It is the question. Calculate the excess of pressure inside a water drop of radius 0 0.5 millimeter given surface tension of water is 0 0.0727 Newton meter inverse. ഒന്ന് വായിച്ചു നോക്കൂ കാൽക്കുലേറ്റ് ദ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ വാട്ടർ ഡ്രോപ്പ് അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഡ്രോപ്പ് ആണോ ബബിൾ ആണോ എന്ന് ക്വസ്റ്റൻ അവർ പറഞ്ഞിട്ടുണ്ട് സോ ആർ ഈക്വൽസ് മില്ലിമീറ്റർ കൺവേർട്ട് മീറ്റർ പോയിന്റ് ഫൈവ് ടു മൈനസ് ത്രീ മീറ്റർ ആൻഡ് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഈസ് ഗിവൺ എസ് ഈക്വൽസ് പോയിൻറ്റ് നോട്ട് സെവൻ ടു സെവൻ ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് അത് എസ് ഐ യൂണിറ്റ് തന്നെയാണ് നോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി എക്സസ് ഓഫ് പ്രഷർ നമുക്കറിയാം ഇൻ ദിസ് കേസ് എക്സസ് ഓഫ് പ്രഷർ ഡെൽറ്റാ പി ഈക്വൽസ് ടു യേഴ്സ് ഡിവൈഡഡ് ബൈ ആർ സബ്സ്യൂട്ട് ചെയ്യൂ വാല്യൂ സബ്സ്യൂട്ട് ചെയ്യും നോക്കൂ നിങ്ങൾ എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ നിങ്ങൾക്കറിയാം ആ രണ്ട് വാല്യൂസും കൂടി സബ്സ്യൂട്ട് ചെയ്യാം സോ യു വിൽ ഗെറ്റ് ടു ഇൻ ടു നോട്ട് സെവൻ ടു സെവൻ Divided by 0 0.5 into 10 raised to minus 3. This calculate gaya, and you will get the correct answer as 290.8 Pascal. This is concept in the base the is a no problem. Question What is the pressure inside a drop of mercury of radius 3.00 millimeter at room temperature? Surface tension of mercury at room temperature is four point six five into ten raised to minus one newton meter inverse. The atmospheric pressure is one point zero one into ten raise to five pascal. Okay, come to the question. What is the pressure inside the drop of mercury? A question. Gandu. excess of pressure. A question. What is the pressure inside? earth? കഴിഞ്ഞ ക്വസ്റ്റിനുള്ള ഡിഫറൻസ് ആണത് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം റേഡിയസ് ഓഫ് ദി ഡ്രോപ്പ് ഈസ് ഗിവൺ അല്ലേ റേഡിയസ് ഓഫ് ദ ഡ്രോപ്പീസ്റ്റ് സീറോ സീറോ മില്ലിമീറ്റർ കൺവേർട്ട് മീറ്റർ ത്രീ ഇൻ ടു ടെൻ റൈസ് ടു മൈനസ് ത്രീ മീറ്റർ സർഫസ് ടെൻഷൻ ഓഫ് മെർക്കുറി അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ഗിവൺ ഇറ്റ് ഈസ് ഫോർ പോയിന്റ് സിക്സ് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് വൺ ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ് ഒരു വാല്യൂ കൂടി തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ദ അറ്റ്മോസ്പിറിക് പ്രഷർ അറ്റ്മോസ്പിറിക് പ്രഷർ ഈസ് വൺ പോയിൻറ്റ് സീറോ വൺ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് പാസ്കർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഡ്രോപ്പിനകത്തെ പ്രഷറാണ് ഈ ഡ്രോപ്പിനകത്തും പുറത്തും ഒരുപോലെയുള്ള ഒരു പ്രഷറാണ് അറ്റ്മോസ്പിറിക് പ്രഷർ ഈ അറ്റ്മോസ്പിറിക് പ്രഷർ കൂടാതെ ഒരു പ്രഷർ എക്സസ് ആയിട്ടുണ്ട് ദ പ്രഷർ ഈസ് കോൾഡ് ദ എക്സസ് ഓഫ് പ്രഷർ So first let us calculate the excess of pressure then this excess of pressure is to be added with the atmospheric pressure to get the total pressure the okay. excess of pressure on the calculator excess of pressure on the equation and the drop so it is 2 s divided by r value substitute here? 2 into. what is s?

ബൈ ആർ നമുക്ക് രണ്ടിൻ്റെ വാല്യൂസ് അറിയാം സബ്സ്റ്റ്യൂട്ടീവ് വാല്യൂസ് വൺ പോയിൻറ്റ് സീറോ വൺ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ നമുക്കിത് രണ്ടിനെയും കൂടി ഒന്ന് ആഡ് ചെയ്യാം സ്ക്രീനിൽ ഞാൻ ആ രണ്ട് പ്രഷേഴ്സും കൂടി ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ പ്രഷറിനെ നമുക്ക് വൺ പോയിൻറ്റ് സീറോ വൺ ത്രീ വൺ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് പാസ്കൽ എന്ന് എഴുതാം സൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് നമുക്ക് തന്നിരിക്കുന്ന മൂന്ന് വാല്യൂസും നോക്കൂ റേഡിയസ് ഈസ് ഗിവൺ ത്രീ പോയിൻറ്റ് സീറോ സീറോ മില്ലിമീറ്റർ ത്രീ മില്ലിമീറ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത് പകരം ത്രീ പോയിൻ്റ് സീറോ സീറോ മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞത് ഇതിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണ് ഉള്ളത് ത്രീ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഫോർ പോയിന്റ് സിക്സ് ഫൈവ് ഇൻറ്റു ടെൻ റേസ്റ്റ് ടു മൈനസ് വൺ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് സർഫസ് ടെൻഷൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് അതിൽ എത്ര സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് ഉണ്ടോ നോക്കൂ ഫോർ പോയിന്റ് സിക്സ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ ടെൻ റേസ് ടു മൈനസ് വൺ ഈസ് ഇയർ അലവൻറ്റ് വൈൽ യു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓർക്കുന്നുണ്ടല്ലോ അത് അപ്പോൾ സർഫസ് ടെൻഷൻ്റെ വാല്യൂയിലും മൂന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി അറ്റ്മോസ്ഫറിക് പ്രഷറിന്റെ വാല്യൂ തന്നിരിക്കുന്നത് നോക്കൂ വൺ പോയിന്റ് സീറോ വൺ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് വൺ പോയിന്റ് സീറോ വൺ ഇൻറ്റു ടെൻ റേസ് ടു ഫൈവ് പാസ്കൽ അതിലും മൂന്ന് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ആൻസറിലും നമുക്ക് മൂന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ എഴുതാൻ പറ്റൂ സോ വി ഹാവ് ടു റൗണ്ട് ഓഫ് റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസും നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ കണ്ടതാണ് ഇതിനെ മൂന്ന് സിഗ്നിഫിക്കൻ ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യണം അവിടെ വരെ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ സോ ത്രീ എന്ന ഡിജിറ്റ് നമ്മൾ യു കെ സി ത്രീസ് ലെസ് ദാൻ ഫൈവ് സോ ആ ഡിജിറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു സോ ദൈനൽ ആൻസർ ബിക്കംസ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ മുമ്പ് കണ്ട ഒരു പോർഷനും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സർഫസ് ടെൻഷനും കൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈവ് സിറ്റുവേഷനിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഒരു ക്വസ്റ്റൻ എഴുതും ആൻ എയർ ബബിൾ ഓഫ് ഡയമീറ്റർ ടു പോയിൻറ്റ് സീറോ സീറോ മില്ലിമീറ്റർ ഇസ് ഫോം എയ്റ്റ് പോയിന്റ് സീറോ സീറോ സെൻറ്റിമീറ്റർ ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ ഇൻ എ ബീക്കർ ഡയമീറ്ററിൻ്റെയും ഡെപ്തിൻ്റെയും വാല്യൂസ് തന്നിരിക്കുന്നത് നോക്കുക ടു പോയിന്റ് സീറോ സീറോ മില്ലിമീറ്റർ എന്നും 8.00 centimeter in the water question calculate the pressure inside the bubble the surface tension of water at the temperature of the experiment is 7.30 into 10 raised to minus 2 newton meter inverse one atmospheric pressure equals 1.01 .01 into 10 raised to 5 pascal Density of water equals 1000 kilogram per meter cube and you can take acceleration due to gravity, g equals 9.80 meter per second square. Question vayasam <coughs> An air bubble of diameter 2.00 millimeter. So randu avada unna the bubble aana, randamatha the diameter is <coughs> given, diameter is 2 millimeter. So, the radius is 1.00 millimeter, which is equal to 10 raise to minus 3 meter. And the air bubble is formed at a depth of 8 centimeter below the surface of water. Air bubble formed at depth, we h say h. So, h equals 8.00 centimeter or 8 into 10 raised to minus 2 meter. The value of atmospheric pressure is given, P A equals 1.01 .01 into 10 raised to 5 Pascal, and we have to calculate the total pressure inside the bubble. In This situation there bubble is the pressure on the first one is the usual atmospheric pressure. Second one, the bubble is formed at a depth of H below the surface of water. How do hydrostatic pressure on തേർഡ് വൺ ദ എക്സസ് ഓഫ് പ്രഷർ ഈ മൂന്ന് പ്രഷറും നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ് ആയിരിക്കും ദ ടോട്ടൽ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഫോർ ദാറ്റ് ഫസ്റ്റ് വി ഹാവ് ദ വാല്യൂ ഓഫ് അറ്റ്മോസ്പെറിക് പ്രഷർ പി എ ഈക്വൽസ് വൺ പോയിൻ്റ് സീറോ വൺ ഇൻ ടു ടെൻ റൈസ് ടു ഫൈവ് പാസ്ക് നമുക്കിനി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം

ഇൻ ടു ടെൻ റൈസ് ടു ത്രീ ഇൻ ടു നയൻ പോയിന്റ് എയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ യു വിൽ ഗെറ്റ് ഇറ്റ് എസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ പാസ്കർ ഇപ്പോൾ നമുക്ക് രണ്ട് പ്രഷറേ ആയുള്ളൂ ഇനി ഒരു പ്രഷറ് കൂടിയുണ്ട് ദ എക്സസ് ഓഫ് പ്രഷർ ഡ്യൂ റ്റു സർഫസ് ടെൻഷൻ നമുക്കിനി ഈ എക്സസ് ഓഫ് പ്രഷർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം ആൻഡ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇതൊരു ബബിളാണ് ബബിൾ എന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഡെൽറ്റ പി ഈക്വൽസ് ഫോർ എസ് ബൈ ആർ എന്ന ഇക്വേഷനാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഫോർ എസ് ബൈ ആർ എന്നെടുത്തത് അതെ നിങ്ങൾക്കറിയാം ബബിൾ ഹാസ് ടു സർഫസസ് പക്ഷേ ഈ സിറ്റുവേഷനിൽ വെൻ ദ ബബിൾ ഈസ് ഫോംഡ് അണ്ടർ വാട്ടർ യു ചെക്ക് ദ ബബിൾ ഹാസ് ടു സെർഫസസ് ഓർ ദ ബബിൾ ഹാസ് ഓൺലി വൺ സെർഫസ് യു ക്യാൻ സീ ദാറ്റ് the bubble has only one surface when it is under water so no need of taking 4s by r the excess of pressure is given by 2s by r so delta p equals 2 into 7.3 into 10 raised to minus 2 divided by 10 raised to minus 3 calculate it you, you will get delta p equals 146 pascal സോ വാട്ട് ഈസ് ദ ടോട്ടൽ പ്രഷർ ഡേയ് ഈ മൂന്ന് പ്രഷറും കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതിയല്ലോ ഇത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് വൺ പോയിന്റ് സീറോ വൺ നയൻ ത്രീ സീറോ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് പാസ്കൽ എന്നാണ് പക്ഷെ ഇവിടെയും ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിലും മൂന്ന് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ ഉള്ളൂ സോ ദ ഫൈനൽ ആൻസർ ഓൾസോ ഷുഡ് കണ്ടെയ്ൻ ഓൺലി ത്രീ സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് അതിന്റെ മീനിങ് എന്താ നമുക്ക് വൺ പോയിൻറ്റ് സീറോ വണ്ണിൽ ഇതിനെ റൗണ്ട് ചെയ്യണം അല്ലേ വൺ പോയിൻറ് സീറോ വണ്ണിൽ റൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ നയൻ ഡ്രോപ്പ് ചെയ്യണം നയൻ ഈസ് മോർ ദാൻ ഫൈവ് അപ്പം നയനിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് സീറോ വൺ എന്നത് വൺ പോയിൻറ്റ് സീറോ ടു എന്നായി മാറും സോ ദ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് വൺ പോയിൻറ്റ് സീറോ ടു ഇൻ ടു ടെൻ റൈസ് ടു ഫൈവ് പാസ്കൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എക്സസ് ഓഫ് പ്രഷറിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സിമ്പിൾ ആക്ടിവിറ്റി ചെയ്യുക എന്നിട്ട് ആ ആക്ടിവിറ്റിയുടെ റിസൾട്ട് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് രണ്ട് ബലൂൺസാണ് എയർ ഫില്ല് ചെയ്തിരിക്കുന്ന രണ്ട് ബലൂൺസാണ് രണ്ട് ബലൂണും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കാണാൻ പറ്റും വൺ ഈസ് എ ലാർജ് ബലൂൺ ദി അതർ വൺ ഈസ് എ സ്മോൾ ബലൂൺ ആൻഡ് ദീസ് ടു ബലൂൺസ് ആർ കണക്റ്റഡ് യൂസിങ് എ പൈപ്പ് ഒരു സ്ട്രോയും രണ്ട് ബലൂണും ഉപയോഗിച്ച് നിങ്ങൾക്കിത് ചെയ്തു നോക്കാൻ പറ്റും ഈ പൈപ്പിനെ ഞാൻ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ക്ലിപ്പ് ഞാൻ റിമൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ ഈ ക്ലിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക അതാണ് നമുക്കറിയേണ്ടത് ഈ വലിയ ബലൂൺ ചെറുതാകുകയും അതിനോടൊപ്പം ഈ സ്മോൾ ബലൂൺ ബിഗ് ബലൂണായി മാറുകയുമാണോ ചെയ്യുക അതോ സ്മോളർ ബലൂൺ വിൽ ബിക്കം മോർ സ്മോളർ ആൻഡ് ബിഗർ ബലൂൺ വിൽ ബിക്കം മോർ ബിഗ് അങ്ങനെയാണോ സംഭവിക്കുക എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ സാധ്യത എന്ന് ആദ്യം നമ്മളുടെ തിയറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രഡിക്റ്റ് ചെയ്യുക അതിനുശേഷം രണ്ട് ബലൂണും ഒരു സ്ട്രോയും ഒരു ക്ലിപ്പും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ നേരത്തെ എത്തിയ കൺക്ലൂഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് സ്കൂൾ ഗ്രൂപ്പിൽ ഇത് ഒന്ന് ഡിസ്കസ് ചെയ്യുക സർഫസ് ടെൻഷൻ എന്ന ലിക്വിഡ് പ്രോപ്പർട്ടിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസിക്വൻസ് ആണ് ക്യാപുലാരിറ്റി ഈ കാപ്പുലാരിറ്റി എന്ന കോൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു